ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മന്ത്രവാദിനിയുടെ അരികിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ച ശ്രേയയോടും ഹൈമോദിയോടും മന്ത്രവാദിനി പറഞ്ഞു, പലതവണ ഞാനിപ്പോ ആ ഗൗരിയെ തളച്ചു കഴിഞ്ഞു. അവളെ അതിൽ നിന്നെല്ലാം പലപ്പോഴായി അവൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. എന്നാൽ ഓരോ തവണ അവൾ രക്ഷപ്പെടുമ്പോഴും അവളുടെ ശക്തി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് നിങ്ങളെ നേരത്തെ തന്നെ ഓർമ്മപ്പെടുത്തിയതുമായിരുന്നു. അതിൽ നിങ്ങൾക്കുണ്ടായ പാകപ്പിഴയാണ് ഇതിനെല്ലാത്തിനും കാരണം. നിങ്ങൾക്ക് ഉണ്ടായ തെറ്റാണ് ഇതെല്ലാം ഇങ്ങനെയൊക്കെയായി തീരാനുള്ള കാരണം. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇനിയും ഇതുപോലെ ഒരിക്കൽ കൂടി ഞാൻ അവരെ തളച്ചതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ സംഭവിക്കുകയാണ് എങ്കിൽ ഒരു കാരണവശാലും പിന്നെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ തവണയും അവൾ എൻ്റെ പക്കൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ അത് എനിക്ക് കൂടി ഉണ്ടാകുന്ന തോൽവിയാണ്. ഇനി അവളെ ഞാൻ ആവാഹിക്കണമെന്നുണ്ടെങ്കിൽ അവളെ എന്നേക്കുമായി ഇനി ഈ ലോകത്തേക്ക് മടങ്ങി വരാത്ത വിധത്തിൽ വേണം അവളെ ബന്ധിക്കാൻ എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ഹൈമോദി പറഞ്ഞു, ഒരിക്കൽ കൂടി ഞങ്ങളെ രക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇനിയും അവൾ രക്ഷപ്പെട്ടിങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ആപത്ത് തന്നെയാണ്. ഒരു വട്ടം കൂടി ഞങ്ങളെ സഹായിച്ചു തീരൂ എന്നറിയിച്ചു. അത് കേട്ട ഉടനെ അവർ പറഞ്ഞു, ശരി, ഒരിക്കൽ കൂടി ഞാൻ ശ്രമിക്കാം. പഴയതുപോലെയൊന്നും ഇനി നിങ്ങൾക്ക് സംഭവിക്കരുത്. ഇനിയും നിങ്ങൾക്ക് അബദ്ധം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനിയും അങ്ങനെ ഒരു അബദ്ധം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന ഹൈമവതിയും ശ്രേയയും മന്ത്രവാദിനിക്ക് വാക്ക് നൽകി. അവസാനം ശ്രേയയുടെ ആവശ്യപ്രകാരം മന്ത്രവാദിനി ഗൗരിയുടെ ആത്മാവിനെ ബന്ധിക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ബന്ധിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് അത്ര വേഗം നടക്കുന്ന കാര്യമല്ല എന്ന് മന്ത്രവാദിനി ശ്രേയയോടും ഹൈമവതിയോടും പറയുന്നു. 3 ദിവസത്തെ പൂജയ്ക്ക് ശേഷം മാത്രമേ ഇനി അത്തരം കാര്യങ്ങൾ നടപ്പിലാവൂ. ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത് അത്രത്തോളം ഘോരമായിട്ടുള്ള ഒരു പൂജാവിധികളാണ്. അതിനുശേഷം ആ ആത്മാവിനെ ഞാൻ ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും അത് ആ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകാതെ നിങ്ങൾ തന്നെ നോക്കണം. ഒരിക്കലും അതിൽ നിന്ന് അവൾ രക്ഷപ്പെടാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യൂ എന്ന് ആ മന്ത്രവാദിനി അറിയിച്ചു. അത് കേട്ടതോടെ മന്ത്രവാദിനിയുടെ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ഇനിയും അങ്ങനൊരു അബദ്ധം ഞങ്ങളുടെ പക്കൽ നിന്ന് ഉണ്ടാവുകയില്ല എന്നും അവൾ ഇനി രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നും ശ്രേയയും ഹൈമവതിയും മന്ത്രവാദിനിക്ക് വാക്ക് നൽകുന്നതോടെ മന്ത്രവാദിനി ഗൗരിയുടെ ആത്മാവിനെ തളയ്ക്കുന്നതിന് വേണ്ടിയുള്ള പൂജാ കർമ്മങ്ങൾ തുടങ്ങുന്നു. അതേസമയത്ത് ഗൗരി ഇതെല്ലാം തിരിച്ചറിഞ്ഞതോടെ ഗംഗയ്ക്ക് അരികിലേക്ക് ഗൗരി എത്തിച്ചേരുന്നു. ഗംഗ ആ നിമിഷം തന്റെ ദേഹത്തുണ്ടായ പൊള്ളലിൽ മരുന്നുകൾ പുരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അരികിലേക്ക് എത്തി ഗൗരി ഗംഗ എന്ന് വിളിച്ചു. ഗൗരിജി എന്ന് വിളിച്ച് വളരെ സ്നേഹത്തോടെ ഗംഗ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഗൗരി വിഷമത്തോടെ ഗംഗയോട് പറഞ്ഞു, ഗംഗ ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. അത് കേട്ടതോടെ ഗംഗയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്ന ഒരാശങ്ക ഗൗരിയുടെ സംസാരത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞ ഗംഗ, എന്താ ഗൗരിജി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന ഗംഗ അന്വേഷിച്ചു. അത് കേട്ട ഉടനെ തന്നെ ഗംഗ ചോദിച്ചതിന് മറുപടിയായി ഗൗരി പറഞ്ഞു, അതെ, എനിക്ക് ഒരാപത്ത് വരാൻ പോകുന്നു എന്നൊരു സൂചന എനിക്ക് കിട്ടിക്കഴിഞ്ഞു. മറ്റൊന്നുമല്ല, എന്നെ ആരെയോ തളയ്ക്കാനായി ശ്രമിക്കുന്നു. വീണ്ടും എന്നെ ബന്ധിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതിന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ ഗംഗേ? അതാണ് ഞാൻ പറയാൻ വന്നത്. ഇനിയും എന്നെ ആരെങ്കിലും ബന്ധിച്ചു കഴിഞ്ഞാൽ എന്നെ അവർ അവരുടെ അടിമയാക്കി തീർക്കും. അങ്ങനെയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവരുടെ അടിമയായി എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ കൂടി എനിക്ക് ചെയ്യേണ്ടി വരും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് എൻ്റെ കുടുംബത്തെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും എനിക്ക് വേദനിപ്പിക്കേണ്ടതായ രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാകാതിരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഗംഗയോട് പറഞ്ഞു വരുന്നത് എന്ന് ഗംഗയോട് ശ്രേയ വിഷമത്തോടെ ഗൗരി കാര്യങ്ങൾ പറയുമ്പോൾ ഗംഗ പറഞ്ഞു, ഇല്ല ഗൗരിയേച്ചി, ഗൗരിയേച്ചിക്ക് അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഗൗരിയേച്ചി ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഗൗരിയേച്ചിയുടെ മരണത്തിന് ഉത്തരവാദിയായ ആളെ നമ്മൾ ഉടനെ തന്നെ കണ്ടെത്തും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളല്ലേ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗംഗ ഗൗരിയോട് പറഞ്ഞു. അത് കേട്ടതും ഗൗരി വിഷമത്തോടെ ഗംഗയോട് പറഞ്ഞു, എങ്കിലും ഞാനൊരു ആത്മാവാണെങ്കിൽ പോലും ഇത്രയും നാളും ഇങ്ങനെ ഒരു ആത്മാവായി, മോക്ഷം കിട്ടാത്ത ഒരാത്മാവായി ഞാൻ അലയുന്നത് എൻ്റെ കൊലപാതകി ആരാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. ആ കൊലപാതകിയെ കണ്ടെത്തി വേണം എനിക്ക് ഈ ലോകം വിടാൻ തന്നെ. അങ്ങനെ ആ കൊലപാതകിയെ തിരിച്ചറിഞ്ഞാൽ എനിക്ക് മോക്ഷം കിട്ടും. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ മോക്ഷം കിട്ടാത്ത ഒരാത്മാവായി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് കാണാൻ കഴിയുന്നു, അവരുടെ സുഖദുഃഖങ്ങൾ അറിയാൻ കഴിയുന്നു. അക്കാരണത്താലാണ് ഞാൻ സന്തോഷവതിയായി നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്നെ ബന്ധിക്കാനായി ശ്രമിക്കുന്നവർ അവരെന്നെ ബന്ധനസ്ഥയാക്കി കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനൊപ്പം എനിക്ക് പലതും ചെയ്യേണ്ടി വരും. അവരുടെ ആഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചു കൊടുക്കേണ്ടി വരും. അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച്
എനിക്ക് ജീവിക്കേണ്ടി വരും, അവർ പറയുന്നത് പോലെയൊക്കെ എനിക്ക് പ്രവർത്തിക്കേണ്ടി വരും, അതാണ് ഗംഗ എന്റെ ആശങ്ക എന്ന് ഗൗരി വിഷമത്തോടെ ഗംഗയോട് അറിയിച്ചു. അത് കേട്ടതും ഗംഗ പറഞ്ഞു, ഗൗരിജി ഗൗരിജി സങ്കടപ്പെടണ്ട, അങ്ങനെയൊന്നും ഒരിക്കലും ഗൗരിജിക്കൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറഞ്ഞത് ശ്രീ മഹേശ്വരൻ ഗൗരിയേശിക്കും കാവലായിട്ടുണ്ടാകും, ശ്രീ മഹേശ്വരൻ അതിനൊന്നും അനുവദിക്കില്ല. ഇനി എന്ത് സംഭവിച്ചാലും ഗൗരിയേച്ചി ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ട, അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യുക തന്നെ ചെയ്യും എന്ന് ഗംഗ ഗൗരിയെ സമാധാനപ്പെടുത്തി. അതിനുശേഷം മൂന്ന് ദിവസങ്ങൾ തുടർന്നുള്ള പൂജയ്ക്ക് ശേഷം മന്ത്രവാദിനി ഖൈമവതിയുടെയും ശ്രേയയുടെയും ആഗ്രഹപ്രകാരം ആത്മാവിനെ ബന്ധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു. അങ്ങനെ അവർ ആത്മാവിനെ ബന്ധിക്കുന്നതിന് വേണ്ടി ഒരു ചെപ്പിനുള്ളിൽ തന്നെ ബന്ധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയും ഹൈമവതിയുടെയും ശ്രേയയുടെയും ആഗ്രഹപ്രകാരം അവരുടെ ആവശ്യപ്രകാരം ആ മന്ത്രവാദിനെ ഗൗരിയുടെ ആത്മാവിനെ തിളയ്ക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞു. അവരുടെ ആ ജ്ഞാനശക്തിയിൽ, അവരുടെ ആ മന്ത്രവാദ ശക്തിയിൽ അവരുടെ കണ്ണുകളിൽ നിന്ന് വന്ന ആ തീജ്വാല അവിടെ ഒരു ഹോമകുണ്ഡത്തിൽ നടുക്കായി വെച്ചിരിക്കുന്ന ആ ചെപ്പിനുള്ളിലേക്ക് ഗൗരിയുടെ ആത്മാവിനെ ആവാഹിച്ച് ആ ചെപ്പിനുള്ളിലാക്കുന്നതിന് വേണ്ടിയുള്ള മന്ത്രങ്ങൾ തുടർന്നു. അവസാനം ആ മന്ത്രജപത്തിന്റെ ശക്തിയാൽ ആ ചെപ്പിന്റെ മൂട തുറന്ന് പുറത്തേക്കായി. അത് വേഗം തന്നെ ശ്രേയയും ഹൈമവതിയും കാണാനിടയായി. അപ്പോഴേക്കും അവർ വളരെ അതിശയപ്പെട്ട് നിൽക്കുമ്പോൾ ആ ചെപ്പിനുള്ളിൽ നിന്ന് ഗൗരിയുടെ ആത്മാവ് വേഗം പുറത്തേക്ക് വരുന്നതായി ഹൈമവതിയുടെയും ശ്രേയയുടെയും കണ്ണിൽ കാണാൻ കഴിഞ്ഞെങ്കിലും മന്ത്രവാദിനി അത് കാണാനിടയാകുന്നു. ഉടനെ തന്നെ അവിടെ ആ ചെപ്പിൽ നിന്ന് വന്ന ഗൗരിയുടെ ആത്മാവിനെ ഹൈമവതിയുടെയും ശ്രേയയുടെയും മുന്നിൽ വെച്ച് തന്നെ ആ ആത്മാവിനെ ബന്ധിക്കുന്നതിന് വേണ്ടി തൻ്റെ മന്ത്രവഴിയിൽ ആ ചൂരിലെടുത്തുകൊണ്ട് ആ മന്ത്രവാദിനി ഗൗരിയുടെ ആത്മാവിനെ തല്ലുന്നു. മന്ത്രം ജപിച്ചുകൊണ്ടുള്ള ആ പ്രഹരം ഗൗരിക്ക് അതിനെ എതിർത്ത് നിൽക്കാൻ കഴിയാതാകുന്നു. അവസാനം ഗൗരിയുടെ ആത്മാവ് ആ മന്ത്രവാദിനിക്ക് കീഴ്പ്പെടുന്നു. അങ്ങനെ മന്ത്രവാദിനിയുടെ ആ മാന്ത്രിക ശക്തിയാൽ വേഗം തന്നെ ഗൗരിയുടെ ആത്മാവ് ആ ചെപ്പിനുള്ളിൽ വന്ന് ആവാഹിക്കപ്പെട്ട് അതിനുള്ളിൽ ബന്ധനസ്ഥയായി. ആ കാഴ്ച കണ്ടതോടെ ഹൈമവതിയും ശ്രേയയും വളരെയേറെ സന്തോഷിച്ചു. ആ ചെപ്പ് താനെ അടയുന്നത് കണ്ടതോടെ ഹൈമവതിക്കും ശ്രേയയ്ക്കും ഗൗരി ബന്ധനസ്ഥയായി എന്ന് മനസ്സിലായി. ഉടനെ ഹൈമവതിയെയും ശ്രേയയും നോക്കി ആ മന്ത്രവാദിനെ പറഞ്ഞു, ദാ ഈ ചെപ്പിനുള്ളിലാണ് ഗൗരിയുടെ ആത്മാവുള്ളത്, ഈ ചെപ്പ് ഒരു കാരണവശാലും മറ്റാരുടെയും കൈകളിലെത്താൻ പാടില്ല, ഇത് ഏതെങ്കിലും ഒരു ജലാശയത്തിൽ അടിത്തട്ടിലേക്ക് കൊണ്ടുചെന്ന് ഇത് നിങ്ങൾ നിക്ഷേപിക്കണം, അത് ഒരു കാരണവശാലും ഒരാളുടെയും കൈകളിൽ ചെന്ന് ചേരരുത്, ഒഴുകുന്ന പുഴയിലോ കടൽ ജലത്തിലോ ഒന്നുമാകാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം കടൽ ജലത്തിലോ പുഴയിലോ അങ്ങനെ നദിയിലോ മറ്റോ ആണെങ്കിൽ അത് ഒഴുകി ഒഴുകി മറ്റാരുടെയെങ്കിലും കൈവശം ചെന്ന് എത്തിച്ചേരാനുള്ള സാധ്യത ഏറെയാണ്, അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ വളരെയേറെ സൂക്ഷിക്കണം. ഇനിയും ഇതിൽ നിന്ന് അവൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഗൗരിക്ക് ഇതിനേക്കാളേറെ, ഇപ്പോൾ ഉള്ളതിനേക്കാളേറെ ശക്തി അവൾക്ക് നേടിയെടുക്കാൻ കഴിയും, അതുകൊണ്ട് ഇനിയും ഈ ബന്ധനത്തിൽ നിന്ന് അവൾ മുക്തിയാകാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്ന് മന്ത്രവാദിനി ശ്രേയയെയും ഹൈമവതിയെയും ഓർമ്മപ്പെടുത്തി. ഇല്ല, ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഹൈമവതിയും ശ്രേയയും വേഗം തന്നെ ആ ചെപ്പും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. ഉടനെ തന്നെ ഇത് ഏതെങ്കിലും ഒരു ജലാശയത്തിൽ നിമജ്ജനം ചെയ്തേ തീരൂ എന്ന് പറഞ്ഞ് ആ ചെപ്പ് അവരുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം മന്ത്രവാദിനി വീണ്ടും ധ്യാനത്തിൽ മുഴുകി. ഈ സമയം അതിനുശേഷം അമ്മയും മകളും കൂടി ആ കൊടുങ്കാട്ടിലെ ഒരു പൊട്ടക്കിണറ്റിൽ തന്നെ ആ ഒരു കുളത്തിൽ തന്നെ അത് നിക്ഷേപിക്കുന്നതിന് വേണ്ടി ആരും ആ കുളത്തിൽ ഇറങ്ങാത്ത, ആരും അവിടെ എത്തിച്ചേരത്തില്ലാത്ത കാടിനുള്ളിലെ ഒരു കുളത്തിലേക്ക് ആ ചെപ്പിടാനായിട്ട് അവർ രണ്ടുപേരും കൂടി പോകുന്നു. അതേസമയം മന്ത്രവാദിനി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് അവർക്ക് യാതൊരു തടസ്സവും നേരിടാതിരിക്കാനായി ഗൗരിയുടെ ആത്മാവ് രക്ഷപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി മന്ത്രങ്ങൾ ജപിച്ച് അവർ ആ സമയത്ത് പൂജാവിധികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രേയയും ഹൈമവതിയും കൂടി അവിടെ നടുക്കുള്ള ആ കാടിന് നടുക്കുള്ള ആ കുളത്തിനരികിലേക്ക് അവരെത്തിച്ചേർന്നു. അവിടെ ആരെങ്കിലും അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ശ്രേയയും ഹൈമവതിയും ശ്രദ്ധയോടെ നോക്കിയതിനു ശേഷം ശ്രേയുടെ കയ്യിലിരുന്ന ആ ചെപ്പ് ആ കുളത്തിലേക്ക് എറിയുന്നു. കുളത്തിലേക്ക് അതിട്ടതിന് ശേഷം ശ്രേയ അല്പനേരത്തിലേക്ക് നോക്കി നിന്നു, അതങ്ങ് താഴേക്ക് താഴ്ന്നു പോകുന്നുണ്ടോ എന്നറിയുവാനായി. ഹൈമവതിയും അപ്പുറത്ത് മാറി നിന്ന് ശ്രേയ അത് ചെയ്യുന്നതിനായി നോക്കി നിൽക്കുമ്പോൾ
ശ്രേയിട്ട ആ ചെപ്പ് നേരെ കുളത്തിൽ ചെന്ന് വീഴുകയും അത് കുളത്തിന്റെ അടിത്തട്ടിലേക്ക് അങ്ങ് താഴ്ന്നു പോകുന്നതുവരെ അങ്ങനെ നോക്കി. അമ്മേ, അതങ്ങ് താഴ്ന്നു പോയി അമ്മേ എന്ന് ഹൈമവതിയോട് ശ്രേയ സന്തോഷത്തോടെ പറയുന്നു. എന്നാ മുളിഞ്ഞു കയറി പോരെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഗൗരിയുടെ ആത്മാവിനെ തളച്ചതിന്റെ സന്തോഷത്തിൽ ഇനി ഒരിക്കലും അവൾ പുറത്തു വരരുതില്ല എന്നും ഗംഗ ഒരു കാരണവശാലും അവളെ രക്ഷിക്കാൻ ഇറങ്ങരുത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തിരിച്ച് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഇതൊന്നും അറിയാതെ സുഖമായി കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഗംഗയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഗൗരി ആ ജലത്തിൽ കിടന്നുകൊണ്ട് ഗംഗയെ ഗംഗയെ എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കുന്നതായി ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് ഗംഗ കേൾക്കാനിടയായി. ഗംഗ പെട്ടെന്ന് ഗൗരീശി എന്ന് വിളിച്ച് വേഗം ചാടി എഴുന്നേറ്റു. ഗൗരീശി, എന്തോ ആപത്തിലാണല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനൊരു സ്വപ്നം കണ്ടത്. എന്തായിരിക്കും ഗൗരീശിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? ഇനി എന്തെങ്കിലും ആപത്തിൽ അകപ്പെട്ടിട്ടുണ്ടാകുമോ? എന്തായാലും ഗൗരീശി ഒന്ന് വിളിച്ചു നോക്കാം, ഗൗരീശി വരുമോ ഇല്ലയോ എന്നറിയാമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് വേഗം തന്നെ ഗംഗ ഗൗരിയുടെ ആത്മാവിനെ വിളിക്കുന്നു. ഗൗരീശി ഗൗരീശി എന്ന് ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടും വേഗം തന്നെ അവിടേക്ക് എത്തിച്ചേരുമായിരുന്ന ഗൗരിയുടെ ആത്മാവ് ഇത്രയും നേരമായിട്ടും താൻ വിളിച്ചിട്ടും എത്താത്തതുകൊണ്ട് എന്തോ ഗൗരീശിയുടെ ആത്മാവിന് സംഭവിച്ചിട്ടുണ്ട്. ആരോ ഗൗരീശിയുടെ ആത്മാവിനെ ബന്ധിച്ചിട്ടുണ്ട് അത് തീർച്ച എന്ന് ഗംഗ തിരിച്ചറിഞ്ഞു. എന്തെങ്കിലും ഉടനെ ഒരു ഉപായം ചെയ്തേ തീരൂ എന്ന് ശ്രീമഹേശ്വര എന്താണ് ഒരു പോംവഴി എന്ന് ഗംഗ ആലോചിച്ചു. അപ്പോഴേക്കും ആ ജലാശയത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് ആകെ വിഷമിച്ച് രക്ഷപ്പെടാനാകാതെ വീർപ്പുമുട്ടി ഗംഗയെ ഗംഗയെ എന്ന് വിളിച്ചുകൊണ്ട് ഗൗരിയുടെ ആത്മാവ് കിടന്നു. പിറ്റേന്ന് രാവിലെ ഗംഗ വേഗം തന്നെ ഭട്ടതിരിയുടെ മനയിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹത്തോട് കാര്യങ്ങൾ അറിയിച്ചതിന് ശേഷം അദ്ദേഹം വേഗം കബഡി നിരത്തി എന്താണ് ഗൗരിയുടെ ആത്മാവിന് സംഭവിച്ചതെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തി. അദ്ദേഹം പൂജാവിധികള് എല്ലാം അനുസരിച്ച് കൃത്യമായി തന്നെ അദ്ദേഹം രാശിപ്പലകിൽ കബഡി നിരത്തി നോക്കിയപ്പോ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. തിരുമേനി, എന്താ ഗൗരീശിക്ക് സംഭവിച്ചത് എന്ന് ഗംഗ ചോദിച്ചതും ഉടനെ തിരുമേനി പറഞ്ഞു, അതെ, എനിക്ക് ആരുടത്തിൽ എല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. കാരണം ആരൊക്കെയോ എന്റെ കാഴ്ചയെ മറയ്ക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഗൗരിയെ ആരോ ബന്ധിച്ചിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. ആരാണെന്നും എങ്ങനെയാണെന്നും ഒന്നും നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നില്ല. കാരണം അത്രത്തോളം ശക്തമായ മന്ത്രത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ശക്തമായ മന്ത്രത്താലാണ് ഗൗരിയുടെ ആത്മാവിനെ തളച്ചിരിക്കുന്നത്. അത് വ്യക്തമാകാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഗൗരീശിയെ രക്ഷിക്കണം തിരുമേനി. അതിനെന്താ പോംവഴി? എന്തെങ്കിലും വഴി കാണാതിരിക്കുമോ എന്ന് ഗംഗ ചോദിക്കുമ്പോഴേക്കും തിരുമേനി പറഞ്ഞു, വഴിയില്ല എന്നല്ല, വഴിയുണ്ട്. പക്ഷേ അതിന് ആരെങ്കിലും അല്ലെങ്കിൽ കൃത്യമായി തന്നെ നമ്മൾ അതിനായി മുന്നിട്ടിറങ്ങുന്നതോടൊപ്പം ഒരു കഠിനമായ വ്രതം കൂടി അതിനനുഷ്ഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഒരു അവസ്ഥയിൽ എന്താണ് ഗൗരിക്ക് സംഭവിച്ചത് എന്നും ഗൗരിയുടെ ആത്മാവിനെ സംഭവിച്ചത് എന്താണെന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയൂ. അങ്ങനെ അതിന് തയ്യാറായാൽ മാത്രം, അങ്ങനെ ഒരു വ്രതം നമ്മൾ എടുത്താൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് വെളിവാവുകയുള്ളൂ. അതിന് ഗംഗ തന്നെ മുന്നിട്ടിറങ്ങണം. ഗംഗ തന്നെ അതിന് ശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു അവസ്ഥയിൽ ഗൗരിയുടെ ആത്മാവിനെ രക്ഷിക്കാനാകൂ. ഗംഗ ഒരു ഘോരമായിട്ടുള്ള ഒരു വ്രതം അനുഷ്ഠിക്കേണ്ടി വരും. അതും 3 ദിവസം തുടർന്ന് നിൽക്കുന്ന ഘോരമായിട്ടുള്ള ആ കഠിന വ്രതം. അത് കേട്ടതും ഗംഗ പറഞ്ഞു, ശരി, ഗൗരീശിയുടെ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് എന്ന് ഗംഗ അറിയിച്ചതും അദ്ദേഹം പറഞ്ഞു, അത്ര വേഗം തന്നെ ഈ വ്രതം എടുത്ത് അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന്, അത്ര നിസ്സാരമാണ് ഈ വ്രതമെന്നൊന്നും കരുതാൻ പാടില്ല. കാരണം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ പൂജാവിധികളോടും കൂടി നടത്തുന്ന ഈ വ്രതത്തിൽ കൃത്യമായ നിഷ്ഠയോടെ വേണം ഈ വ്രതം അനുഷ്ഠിക്കാൻ. ഒരു കാരണവശാലും വ്രതത്തിന് ഭംഗം വരാൻ പാടില്ല. വ്രതത്തിന് ഭംഗം വന്നു കഴിഞ്ഞാൽ വ്രതമിരിക്കുന്ന ആളുടെ ജീവന് കൂടി ആപത്താണ്. അല്ലെങ്കിൽ അവർക്ക് ഒരു കഠിനമായ ശാപമേൽക്കും, അത് തീർച്ചയാണ്. അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കി വേണം. ഗംഗ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമായിട്ടുള്ള ഒരു വ്രതമല്ല ഇത് എന്നുകൂടി അദ്ദേഹം ഓർമ്മിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ഗംഗ പറഞ്ഞു, തിരുമേനി, ഞാൻ തയ്യാറാണ്. എത്ര കഠിനമായ വ്രതമാണെങ്കിലും ഗൗരീശിയുടെ ആത്മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ വ്രതം അനുഷ്ഠിക്കാൻ ഞാൻ തയ്യാറാണ് തിരുമേനി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഗംഗ വ്രതമെടുക്കുമ്പോൾ ഞാൻ ആ 3 ദിവസവും ഗൗരിയുടെ ആത്മാവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പൂജാകർമ്മങ്ങളിൽ ഞാനും നിരതനായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഗംഗ ഈ ഒരു പൂജ ഈ വ്രതം കൃത്യമായി തന്നെ പൂർത്തിയാക്കിയാൽ അതിൻ്റെ ഫലസ്ഥിതി കൊണ്ട് എനിക്ക് ഈ സത്യം കണ്ടെത്താൻ കഴിയും. ഗംഗയുടെ ആ ചേച്ചിക്ക് എന്താണ് ഗൗരിക്ക് എന്താണ് സംഭവിച്ചതെന്നും ഗൗരിയുടെ ആത്മാവിനെ ആരാണ് തളച്ചിരിക്കുന്നതെന്നും എന്താണ് ഗൗരിയുടെ ആത്മാവിന് സംഭവിച്ചത് എന്നുമുള്ള സത്യാവസ്ഥ എനിക്ക് ആരുടെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഇതിന്റെ യഥാർത്ഥ ചിത്രം വെളിവാവുകയും ഗംഗയെ ഗൗരിയെ നമുക്ക് രക്ഷിക്കാനുമാകും എന്ന് ഗംഗയോട്
പൂജാരി തിരുമേനി അറിയിക്കുന്നു. അത് കേട്ടത് ഗംഗ പറഞ്ഞു, ശരി, ഞാൻ ഉടനെ തന്നെ ഇതിന് വേണ്ട എല്ലാ പൂജാകാര്യങ്ങളും ഞാൻ ചെയ്തോളാം. ഉടനെ തന്നെ ഞാൻ വ്രതം അനുഷ്ഠിച്ചോളാം. എത്രയും വേഗം ഗൗരീശിയുടെ ആത്മാവിനെ രക്ഷിക്കണം. അതുമാത്രമാണ് തിരുമേനി എൻ്റെ ലക്ഷ്യം എന്ന് ഗംഗ പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, എന്നാൽ വേഗം തന്നെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കഠിന വ്രതമാണിത്. അതിൽ ഒരു രീതിയിലും ഭംഗമുണ്ടാകാതെ വേഗം ഗംഗ വ്രതം അനുഷ്ഠിച്ചുള്ളൂ. ഞാൻ ആ സമയത്ത് ഇവിടെ പൂജയ്ക്ക് വേണ്ടിയുള്ള ഈ ഗൗരിയുടെ ആത്മാവിനെ ആര് ബന്ധിച്ചുവെന്നും അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പൂജയിലായിരിക്കും ഞാനും എന്ന് അദ്ദേഹം അറിയിച്ചു. അതെല്ലാം കേട്ട് ഗംഗ വേഗം തിരിച്ച് കൈലാസത്തിലേക്ക് എത്തി. അതിനുശേഷം മഹിയോട് ഗംഗ കാര്യങ്ങൾ പറയുന്നു. മഹിയേട്ടനോട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന കഠിന വ്രതം താൻ അനുഷ്ഠിക്കാൻ പോവുകയാണ് എന്ന് ഗംഗ പറയുമ്പോൾ മഹി അതിൻ്റെ കാരണം അന്വേഷിച്ചു. ഇപ്പോൾ ഇങ്ങനൊരു വ്രതം എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഗംഗയോട് ചോദിക്കുമ്പോൾ ഗംഗ പറഞ്ഞു, ഞാൻ ഭട്ടതിരിയെ കാണാൻ പോയിരുന്നു. ഇപ്പോൾ തുടർച്ചയായി നമ്മുടെ കുടുംബത്തിനായി വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് പരിഹാരമെന്ന് ഞാൻ അദ്ദേഹത്തോട് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെയൊരു വ്രതം അനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് എന്നെ ഉപദേശിച്ചത്. അതുകൊണ്ട് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവാനും പോകുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം വ്രതം അനുഷ്ഠിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. മഹിയേട്ടനും മാളുവിനും നമ്മുടെ കുടുംബത്തിനും യാതൊരു ആപത്തും വരാതിരിക്കാൻ ഇങ്ങനെയൊരു വ്രതം എടുക്കുന്നത് നല്ലതാണെന്നാണ് അദ്ദേഹം അറിയിച്ചത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കഠിന വ്രതമാണിത് എന്ന് ഗംഗ പറയുമ്പോൾ മഹി പറഞ്ഞു, ഗംഗെ, എനിക്ക് നീ വ്രതം എടുക്കുന്നതിനോട് ഞാൻ യാതൊരു എതിർപ്പും കാട്ടുന്നില്ല. പക്ഷേ നിന്റെ ആരോഗ്യസ്ഥിതി, അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുത്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നീ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ എങ്കിലും ഗംഗെ, നിന്റെ ആരോഗ്യസ്ഥിതിയെ കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റെന്തോ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇങ്ങനെയൊരു വ്രതം എടുക്കുന്നത് കൊണ്ട് അത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ, അതാണ് എൻ്റെ ആശങ്ക എന്ന് പറഞ്ഞതും ഗംഗ പറഞ്ഞു, ഇല്ല മഹിയേട്ടാ, അങ്ങനെ ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല. എനിക്ക് വ്രതമെടുത്തൊക്കെ ശീലമുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും എനിക്കുണ്ടാവില്ല മഹിയേട്ടാ. മഹിയേട്ടൻ അതോർത്ത് ആശങ്കപ്പെടണ്ട എന്ന് ഗംഗ വാക്ക് നൽകി. അങ്ങനെയാണെങ്കിൽ ശരി, ഇനി ഞാൻ കാരണം നിനക്ക് മനസ്സിന് ആശങ്ക വേണ്ട എന്ന് പറയുമ്പോൾ മഹിയോട് ഗംഗ പറഞ്ഞു, മഹിയേട്ട, ഇങ്ങനൊരു വ്രതം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും മഹിയേട്ടൻ അനുവാദം കൂടിയേ തീരൂ. മഹിയേട്ടൻ അനുവാദമില്ലാതെ എനിക്ക് ഇങ്ങനൊരു വ്രതം എടുക്കാനാവില്ല. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ മഹി പറഞ്ഞു, ശരി, നിന്റെ സമാധാനത്തിന് വേണ്ടിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അതിന് മുടക്കം വരുത്തുന്നില്ല. നീ വ്രതം എടുത്തോ, പക്ഷേ നിന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഉണ്ടാകല്ലേ, അതുമാത്രമേ എനിക്കുള്ളൂ എന്ന് ഗംഗയോട് മഹി പറയുന്നു. ഇല്ല മഹിയേട്ടാ, അങ്ങനെ ഒരു ആപത്തും എനിക്കുണ്ടാവില്ല എന്ന് ഗംഗ മഹിക്ക് വാക്ക് നൽകുന്നു. അതിനുശേഷം ഗംഗ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന വിവരം അതുവഴി നടന്നു പോകുന്ന ശ്രേയ മഹിയുടെയും ഗംഗയുടെയും സംസാരം കേൾക്കാനിടയായി. അവർ തമ്മിൽ സംസാരിക്കുകയും ഗംഗ ഭട്ടതിരിയെ കണ്ടുവെന്നും അദ്ദേഹം ഇങ്ങനെ വ്രതം എടുക്കാൻ പറഞ്ഞുവെന്നും പറഞ്ഞെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ശ്രേയയ്ക്ക് സംശയം തോന്നും. ഇപ്പോൾ ഇങ്ങനെ ഒരു വ്രതം അവൾ എടുക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും, അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണമല്ലോ എന്ന് ശ്രേയ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംശയം മനസ്സിൽ കടന്നതുകൊണ്ട് ശ്രേയയും ഭയമവതിയും നേരെ മന്ത്രവാദിനിയുടെ മുന്നിലെത്തുന്നു. മന്ത്രവാദിനിയുടെ വിവരങ്ങൾ ധരിപ്പിച്ചതും മന്ത്രവാദിനി പറഞ്ഞു, 3 ദിവസം നീണ്ടു നിൽക്കുന്ന കഠിന വ്രതമെടുക്കാനല്ലേ ഗംഗ തീരുമാനിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ഗൗരിയുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. അത് കേട്ടപ്പോഴേക്കും ശ്രേയയും ഹൈമോദിയും പറഞ്ഞു, അയ്യോ, അങ്ങനെയൊന്നും സംഭവിക്കരുത്, അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ മന്ത്രവാദിനി പറഞ്ഞു, ശരി, അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവളുടെ ആ വ്രതം പൂർത്തിയാക്കാൻ അനുവദിക്കരുത്. അവൾ ഒരു കാരണവശാലും ആ വ്രതത്തിൽ അപ്പോൾ അവൾ ഒരു കാരണവശാലും വ്രതം പൂർത്തിയാക്കാതെ അവൾ ആ വ്രതം പൂർത്തിയാക്കാതെ അത് ഭംഗപ്പെടുത്തിയതിൻ്റെ ശാപം അവൾ കേൾക്കണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവളെ ഏതെങ്കിലും രീതിയിൽ മാംസം കഴിപ്പിക്കുകയോ മത്സ്യമാംസാദികൾ ചേർന്ന ഭക്ഷണം കഴിപ്പിക്കുകയോ അവളുടെ വ്രതം അലങ്കോലമാകുന്ന രീതിയിൽ അവളെ എപ്പോഴും പ്രാർത്ഥനാ നിരതയായിരിക്കുന്ന നേരത്ത് അവളുടെ ആ ജപം തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുകയോ അങ്ങനെ അവളുടെ ഏകാഗ്രമായ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുകയോ അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എന്നാൽ മാത്രമേ ആ വ്രതത്തിന് ഭംഗം വരൂ എന്ന് മന്ത്രവാദിനി ഉപദേശിച്ചു. എല്ലാം കേട്ടുവെന്ന ഹൈമൗരി പറഞ്ഞു, ഇതുപോലെയുള്ള വ്രതാനുഷ്ഠാനങ്ങൾക്കൊക്കെ ചെറുപ്പം മുതലേ അവൾ അനുഷ്ഠിച്ചു വരുന്നത് കൊണ്ട് അവൾക്ക് അങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ ഏതെങ്കിലും വിധേന ഭംഗപ്പെടുത്തുന്നതിൽ അവൾക്ക് താല്പര്യം ഉണ്ടാവുകയില്ല. പൂജയും മറ്റു കാര്യങ്ങളുമായി ഏതു നേരവും ശ്രീമഹേശ്വര എന്ന് വിളിച്ച് നടക്കുന്ന അവൾ അങ്ങനെ ഒരു ചിന്താഗതിയുമായി നടക്കുന്നത് കൊണ്ട് വ്രതം ഏത് വിധേനയും ഭംഗപ്പെടുത്താൻ ശ്രമിച്ചാൽ പോലും അതൊക്കെ അവൾ അതിന് അനുകൂലിക്കുമോ അല്ലെങ്കിൽ അതൊക്കെ ഭംഗപ്പെടുത്തുമോ എന്നാണ് എൻ്റെ സംശയമെന്ന് ഹൈമോരി പറയുമ്പോൾ അത് കേട്ട് എന്ന മന്ത്രവാദിനെ പറഞ്ഞു, ഇങ്ങനെയൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എല്ലാത്തിനും പോസിറ്റീവായ ചിന്തയോടെ നിങ്ങൾ എല്ലാം ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഈ ശ്രമം ഫലിക്കൂ. അതുകൊണ്ട്
ഏതുവിധേനയും ഗംഗയുടെ വ്രതം തടസ്സപ്പെടുത്തുക, അവളുടെ വ്രതം ഭംഗപ്പെടുത്തുക, അതിനുള്ള പ്രവൃത്തികളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് എന്ന് മന്ത്രവാദിനി ഉപദേശിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ശ്രേയ പറഞ്ഞു, ശരി, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. എന്തായാലും ഞങ്ങൾ തീർച്ചയായിട്ടും അവളുടെ വ്രതം മുടക്കിയിരിക്കും. അവളെ കൊണ്ട് മത്സ്യമാംസാദികൾ കഴിപ്പിച്ചാൽ മതിയല്ലോ. അത് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യിച്ചോളാം. അവള് അത് തിന്നുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞാൻ നടത്തിക്കോളാം. ഒരിക്കലും അവൾ ഈ വ്രതം ഭംഗിയായി പൂർത്തിയാക്കില്ല, അത് തീർച്ച എന്ന് പറഞ്ഞ് ശ്രേയ ആ ഗംഗയുടെ വ്രതം മുടക്കുന്നതിന് വേണ്ടി, ഭംഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്റെ ഭാഗത്തു നിന്ന് ശക്തമായി ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് മന്ത്രവാദിനിയുടെ പക്കൽ നിന്ന് ശ്രേയയും ഹൈമവതിയും പുറപ്പെടുന്നു.